शिवा की साइकिल पर हो जाओ सवार। फुल एपिसोड्स के लिए अभी डाउनलोड करो वोट के ऐप एंड ट्राई फॉर फ्री। Stop shouting! Principal sir വരുന്നുണ്ട്. കുട്ടികളെ, ഇതാണ് വിക്കി തനേജ. നിങ്ങളുടെ ക്ലാസ്സിലെ പുതിയ കുട്ടിയാ. ഇവനെ കുറിച്ച് മെഡിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇവന് ഈ ട്രാക്ക് സ്യൂട്ട് ഒക്കെ ഇടും. വിക്കി, ഇനി നീ എല്ലാരും ഏറ്റ പരിചയപ്പെട്ടോളൂ. ഞാൻ കഴിക്കാൻ പോട്ടെ. ഹലോ വിക്കി. Hello. Good morning, students. Good morning. ഇന്ന് എല്ലാവർക്കും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോർഡിൽ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് പകർത്തി എഴുതിക്കൊള്ളുക. വിക്കി, ഇന്ന് നിന്റെ ആദ്യത്തെ ദിവസമാണ് ഈ ക്ലാസ്സിൽ, അതുകൊണ്ട് നീ ഈ ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല മാഡം, ഞാനും ഈ ടെസ്റ്റ് എഴുതിയേക്കാം. ഞാൻ എല്ലാ പാഠങ്ങളും നല്ലപോലെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ്സ് വെരി ഗുഡ് വിക്കി. ഇന്ന് നിന്റെ ആദ്യത്തെ ദിവസമാണ്, എന്നിട്ടും നീ ടെസ്റ്റ് എഴുതാൻ മടി കാണിക്കുന്നില്ലല്ലോ. ഐ ആം വെരി ഇംപ്രസ്ഡ്. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും വിക്കിയുടെ ഈ പെരുമാറ്റം കണ്ട് ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. ശരി, ഞാനൊരു കാര്യം ചോദിക്കാം, ആരായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ് വരിക? അവന്റെ എഴുത്ത് കണ്ടോ, പോലീസ് ട്രെയിനിങ്ങിനെക്കാളും വേഗതയുണ്ട്. മിസ്, ഞാനിത് ടെസ്റ്റ് എഴുതി കഴിഞ്ഞു. എന്ത്, ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞോ? ഈ ആൻസർ ശരിയാണ്, ഇതും ശരിയാണ്. ഹാ, ഇതും ശരിയാണല്ലോ. ഓ, ഇതും. വിക്കിക്കാണ് ഫുൾ മാർക്ക്, 50 out of 50. വെൽ ഡൺ വിക്കി. ഇന്ന് നീ ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്നാണ്, എന്നിട്ട് ക്ലാസ്സിൽ ഫുൾ മാർക്ക് നീയും വാങ്ങിച്ചിരിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മിസ്. കുട്ടികളെ, ഇന്ന് സ്പോർട്സിൽ റേസിംഗ് കോമ്പറ്റീഷൻ ആണ്, എല്ലാവരും ചെന്ന് ഓടാൻ തയ്യാറായിക്കോളൂ. ഓക്കെ സ്റ്റുഡൻസ്, ഓൺ യർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ. അൺബിലീവബിൾ, ഇത് ശരിക്കും ഒരു കൊച്ചുകുട്ടി തന്നെയാണോ? എനിക്ക് തോന്നുന്നത് ഇത് ഏലിയന്റെ വല്ല കുട്ടിയായിരിക്കും. ഇത് മനുഷ്യന്റെ രൂപം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. യൂടി, ഒന്നും മിണ്ടാതിരിക്കുക. ശിവ, ഈ വിക്കിയുടെ സ്പീഡ് അത്ര നല്ലതല്ല, കാരണം ആദ്യം റൈറ്റിംഗിലും ഇപ്പത് റണ്ണിങ്ങിലും. അതെ രവ, വിക്കി ഒരുപാട് ടാലന്റഡ് ആണ്. വിക്കി, യു ആർ ദ ബെസ്റ്റ്. വരാൻ പോകുന്ന ഇന്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് കോമ്പറ്റീഷനിൽ നമ്മളുടെ സ്കൂളിൽ നിന്നും നീ വേണം പങ്കെടുക്കാൻ. പറഞ്ഞത് കേട്ടോ? ശിവ, നീ സ്കൂളിലെ ഭയങ്കര ഹീറോ ആയിരുന്നല്ലോ, എല്ലാരും പാടുവായിരുന്നു ശിവ 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 എന്ന്. ഇനി അതൊക്കെ അവസാനിച്ചട്ടാ, ഇനി വിക്കി 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 എല്ലാരും പാടാൻ തുടങ്ങും. ശിവയുടെ കാലമൊക്കെ കഴിഞ്ഞ്, ഇനി വിക്കിയുടെ കാലമാണ് മോനെ. ശിവോ, നീ വലിയ കുംഫു ഫൈറ്റർ അല്ലേ, നമുക്ക് ഒരു കൈ നോക്കിയാലോ, വിക്കി നിന്നെ കുംഫുവിൽ തോപ്പിക്കും. യാതൊരു കാരണവും ഇല്ലാതെ ഇങ്ങനെ തല്ലു പിടിക്കുന്നത് ശരിയല്ല, എനിക്കത് ഇഷ്ടല്ല. കമൺ ഫ്രണ്ട്സ്, പേടിച്ചു പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ നേരിടാം മാടാ. ഹായ് സാർ. ഹലോ പാപ്പ. എന്തു പറ്റി വിക്കി മോനെ, മോനെന്നും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ പാപ്പ, ഇന്ന് ഈ സൂട്ട് കാരണം സ്കൂൾ ടെസ്റ്റ് റൈറ്റിംഗിലും ഞാനാണ് ഫസ്റ്റ് വന്നത്, റേസിലും ഞാനാണ് ഫസ്റ്റ്. അടുത്ത ഇന്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷനിൽ എന്റെ സ്കൂളിൽ നിന്നും ഞാനാണ് പങ്കെടുക്കുന്നത്. വെൽ ഡൺ വിക്കി, നീ തന്നെ എല്ലായിടത്തും മുൻപന്തിയിലെത്തണം. എല്ലാവരുടെയും മുന്നിൽ നീ ഒരു ഹീറോയായി കാണാനാണ് ഈ അച്ഛന്റെ ആഗ്രഹം, കേട്ടല്ലോ.
പാപ്പാ, പപ്പയ്ക്കറിയോ എന്റെ ക്ലാസ്സിൽ ശിവ എന്ന പേരുള്ള ഒരു ചെറുക്കനുണ്ട്. സ്കൂളിൽ എല്ലാവരും അവനെ ഹീറോ ആയിട്ടാ കാണുന്നത്. ഇന്നവൻ സീറോ ആയി, എന്നിട്ട് ഞാനാ ഹീറോ ആയത്. എന്റെ മോൻ, ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്ക്. അത്ഭുത ശക്തിയുള്ള ഈ ട്രാക്ക് സൂട്ട് നിനക്ക് ഇണങ്ങണമെങ്കിൽ നീ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ആ ട്രാക്ക് സൂട്ടിന്റെ ശക്തി നിനക്ക് സഹിക്കാവുന്നതിലും പുറമായിരിക്കും. എന്താ പ്രൊഫസർ സാറേ, ഞാൻ പറയുന്നത് ശരിയല്ലേ? വിക്കി മോനെ, നിനക്ക് ഈ ട്രാക്ക് സൂട്ട് ഇടണമെങ്കിൽ അച്ഛൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം, എന്നാലേ ശരിയാകൂ. ഈ ട്രാക്ക് സൂട്ട് കാരണമാണ് നീ മിടുക്കനായി തീരുന്നത്. ഓക്കേ അങ്കിൾ, അങ്കിൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. പപ്പയ്ക്കറിയോ, ആ ശിവ കുങ്ഫു എക്സ്പെർട്ട് ആണ്. അതുകൊണ്ട് പപ്പ, ഒരു പ്രാവശ്യം എന്നെ കൊണ്ട് അവനെ കുങ്ഫു കോമ്പറ്റീഷനിൽ ആക്ക്. ഞാൻ അവനെ തീർച്ചയായും തോപ്പിക്കും. എന്നിട്ട് സ്കൂളിലുള്ള എല്ലാവരും എന്നെ ഹീറോയായി മാത്രമേ കാണൂ. ഓക്കേ മോനെ, അതുകൊണ്ട് നീ ഇന്ന് തന്നെ നിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കൂ. ഹലോ വിക്കി, ഇന്നലെ രണ്ട് ചിങ്കിടികളായിട്ട് വന്നിട്ട് കുംഫു ചെയ്യാനായിട്ട് ശിവിയ നീ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചല്ലോ. ഇന്ന് ശിവയായിട്ടൊന്ന് കുംഫു ചെയ്യ്. ഇപ്പോ ഇവിടെ വെച്ച്. വേണ്ട വേണ്ട, അത് പിന്നെ അവര് വെറുതെ പറഞ്ഞതാ. അല്ലെങ്കിലും ഞാനിപ്പോ ജോഗിങ്ങിനാണല്ലോ പോകുന്നത്, എനിക്ക് ഒരു ഫൈറ്റും ചെയ്യണ്ട. ഞാൻ റെഡിയാണ് ശിവ, എനിക്കാരും പേടിയില്ല. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരട്ടെ? അല്ല, പെട്ടെന്ന് ഇവന്റെ നിറം മാറിയത് എന്താ? ആരെങ്കിലും ഉണ്ടോ? ധൈര്യമുള്ളവൻ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വാ. ഐ ആം റെഡി. ഇപ്പോഴല്ലേ ഇവന് ശിവിയായിട്ട് കുംഫു ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞത്? വെള്ളം കുടിച്ച് ഈ സൂട്ടൂട്ട് വന്ന ശേഷം ഇവന് പെട്ടെന്ന് ശക്തി കിട്ടിയ. വിക്കി, ഇവരെന്തൊക്കെ പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ല. എന്നാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. അടവ് പറഞ്ഞു പോന്ന കണ്ടില്ലേ പേടിത്തൊണ്ടന്മാര്? എന്താ ഇത് ശിവ? വിക്കി, എന്റെ ആളുകൾ പ്രിൻസിപ്പളിന്റെ ബാഗ് തട്ടിപ്പറിച്ചു കൊണ്ടോടും. നിന്റെ കഴിവ് തെളിയിക്കാനായി നീ പുറകെ പോയി ആ ബാഗ് തട്ടിപ്പറിച്ച് തിരിച്ചു കൊണ്ടുവരണം. പ്രിൻസിപ്പൾ മാത്രമല്ല, ഈ സ്കൂളിലുള്ള എല്ലാവരും നിന്റെ പുറകിൽ തന്നെയാകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രിൻസിപ്പൽ സാർ, സാറിന്റെ ബാഗ് ഞാൻ എടുത്തോണ്ട് വരാം. ഇത് ഇപ്പൊ ആപ്പിലായാലും നിങ്ങൾ പൊക്കോ. സാർ, ഇത് നിങ്ങളുടെ ബാഗ്. താങ്ക് യു ശിവ. കുട്ടികളൊക്കെ വേഗം ക്ലാസ്സിൽ പോയിരിക്കാൻ നോക്ക്, സമയമായല്ലോ.
ശിവ ആ വിക്കിയില്ലേ അവന്റെ അച്ഛന്റെ ഒപ്പം ഇപ്പൊ കാറിൽ പോയതേ ഉള്ളൂ. വിക്കി ചെളിയില് വീണപ്പോ അവന്റെ ട്രാക്ക് സൂട്ടിൽ നിന്നും സ്പാർക്ക് വന്നിരുന്നു. അതായത് അതില് വയസ് ഉള്ളതുപോലെ തോന്നി. കൂട്ടുകാരെ, ഞാൻ ഇപ്പോഴും പറയാണ് ആ വിക്കി ഏലിയന്റെ മകനാണെന്ന്. ഏലിയന്റെ ഡ്രസ് റോബോട്ടിന്റെ പോലെ ഉണ്ടാകും, ഞാൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലയോടി, ഇത് വേറെന്തോ കാര്യമാണ്. അവന്റെ ട്രാക്ക് സൂട്ട് വളരെ വ്യത്യസ്തമാണ്. അവൻ സ്കൂളിൽ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് പോലും ആ ട്രാക്ക് സൂട്ട് ഇട്ടിരുന്നു. റേസിംഗിന്റെ സമയത്തും അവൻ ട്രാക്ക് സൂട്ട് ഇട്ടിരുന്നു. അപ്പോഴൊക്കെ അവന് ശക്തി കൂടുതലാണ്. രാവിലെ ജോഗിങ്ങിന്റെ സമയത്ത് ട്രാക്ക് സൂട്ട് ഇല്ലാതെ ഫൈറ്റ് ചെയ്യാൻ പോലും അവൻ പേടിച്ചു. പിന്നെ വണ്ടിയിൽ നിന്നും ട്രാക്ക് സൂട്ട് ഇട്ട് വന്നതിന് ശേഷം അവന്റെ എനർജി പഴയതുപോലെ നമ്മളുടെ മുൻപ് കാണിക്കാൻ തുടങ്ങി. എനിക്ക് ആ വിക്കി ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. വിക്കിയുടെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ ക്ലാസ്സിൽ കയറാൻ സമയമായി. ശിവ, വിക്കിന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. ഈ സ്കൂളിൽ കുട്ടികൾക്ക് കുങ്ഫു കോമ്പറ്റീഷൻ വെക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അത് പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ കുട്ടികളും കുങ്ഫു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ആര് ജയിക്കുന്നോ ആ കുട്ടിക്ക് അയാൾ ട്രോഫിയും പിന്നെ സ്കോളർഷിപ്പും തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവ, വെറുതെ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമല്ല കേട്ടോ. നീയും തീർച്ചയായിട്ടും ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇല്ല ശിവ, ഞാൻ നീ പറഞ്ഞത് ഒന്നും കേക്കില്ല. നീ ഈ സ്കൂളില് ബെസ്റ്റ് സ്റ്റുഡന്റ് ആണെന്ന് നിനക്ക് അറിയാമല്ലോ. പങ്കെടുത്തേ പറ്റൂ. ഓക്കെ സർ, ഐ വിൽ പാർട്ടിസിപ്പേറ്റ്. രവ, അവന്റെ ട്രാക്ക് സൂട്ടിലുള്ള രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. യെസ് ശിവ, യു ആർ റൈറ്റ്. എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ പറയാം. വെരി ഗുഡ് ഐഡിയ ആനി, ഗോ ഡു ഇറ്റ്. നിന്റെ അടുത്തുള്ളത് പോലെ ട്രാക്ക് സൂട്ട് ശിവയ്ക്കും ഉണ്ട്. ഇന്ന് അവൻ ആദ്യമായിട്ടാണ് നിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരാൻ പോകുന്നത്. സൂക്ഷിക്കണം കേട്ടോ. ഹായ് പാപ്പ. ശിവന്റെ അടുത്ത് ഇതുപോലെ ഒരു ട്രാക്ക് സൂട്ട് ഉണ്ട്, അറിയോ? ഇന്ന് അവൻ അത് ഇട്ടോണ്ട് എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരാൻ പോകുന്നത്. ലോകത്തിൽ ഇതുപോലെ സൂട്ട് ചെയ്ത് ഒന്ന് മാത്രമേ ഉള്ളൂന്നല്ലേ പപ്പ പറഞ്ഞത്. പ്രൊഫസർ ബോസെ, മോൻ പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലുള്ള ട്രാക്ക് സൂട്ട് മറ്റാർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എന്റെ പൊന്നമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഇതുപോലത്തെ സൂട്ട് ഈ ലോകത്തിൽ മറ്റാർക്കും ഇല്ല. ആ കോഞ്ഞാട്ട പറഞ്ഞത് കള്ളോ? മോനെ വിക്കി, നീ ഇതൊന്നും കേട്ട് പേടിക്കരുത്. ഇതുപോലത്തെ സൂട്ട് മറ്റാർക്കും തന്നെ ഇല്ല. പേടിക്കാതെ ഫൈറ്റ് ചെയ്യ്, നീ തന്നെ ജയിക്കൂ. ഉറപ്പാണ് ഉറപ്പ്. താങ്ക് യു അങ്കിൾ. ഓ, അപ്പൊ എനിക്ക് വിക്കിയോടല്ല ആ ട്രാക്ക് സൂട്ടുമായിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. My dear students, വിക്കിയുടെ പപ്പയായ മിസ്റ്റർ തനേജയാണ് ഈ കോമ്പറ്റീഷൻ ഇവിടെ നടത്തുന്നത്. ഈ കോമ്പറ്റീഷൻ ആര് ജയിക്കുന്നു അവർക്ക് 10th ക്ലാസ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, സ്കോളർഷിപ്പ് കിട്ടും. നമ്മൾ മിസ്റ്റർ തനേജയ്ക്ക് നന്ദി പറയുന്നു. ഓക്കെ സർ, എന്നാ ഇനി സ്റ്റാർട്ട് ചെയ്യാം. ആരും ആരുമായി തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും എന്റെ അടുത്ത് വരൂ. ആര് ജയിക്കുന്നു അവർക്ക് സ്കോളർഷിപ്പ് കിട്ടും. സഹിൽ, നിനക്ക് അവനെ തോൽപ്പിക്കാനാവില്ല, നീ പോകല്ലേ. പക്ഷെ ശിവ, എനിക്ക് സ്കോളർഷിപ്പിന്റെ വളരെ അത്യാവശ്യം ഉണ്ടെന്നേ. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 10th ക്ലാസ് വരെയും എനിക്ക് ഫീസ് കൊടുക്കാതെ പഠിക്കാലോ. ഞാൻ ജയിക്കാൻ വേണ്ടി ആവുന്നത്ര ശ്രമിക്കും. സാഹിലിന് പകരം ഞാൻ പോയി ഫൈറ്റ് ചെയ്യാം. അഥവാ ഞാൻ ജയിച്ചാൽ സ്കോളർഷിപ്പ് സാഹിലിന് തന്നെ കൊടുക്കണം. ഓക്കേ ശിവ. ആഹാ, എന്റെ നല്ല സ്വഭാവം! ഇതുപോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. സാഹിൽ, നീ പോയി ഇരുന്നോളൂ. ഏയ്!
Okay, start. Shiva. Yes, Vicky. Very good, my boy. Shiva, എനിക്ക് വേണ്ടി തല്ലുകൂടണ്ട. എനിക്ക് സ്കോളർഷിപ്പ് വേണ്ട. ഞാൻ നിനക്ക് വേണ്ടിയല്ല ഫൈറ്റ് ചെയ്യുന്നത്, തെറ്റ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ജാക്കറ്റ് തിരിച്ചു തന്നേക്ക്. ട്രാക്ക് സൂട്ട് ഇല്ലാതെ ഫൈറ്റ് ചെയ്യൂ ഹീറോ. പപ്പ, ഞാനിപ്പോ എന്താ ചെയ്യാ? കുഴപ്പമൊന്നുമില്ല, ഇനി നീ എന്നോട് ശരിക്കുള്ള ഫൈറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ഗെറ്റ് റെഡി. എന്റെ മോനെ വിക്കി, പേടിക്കാതെ കാലുകൊണ്ട് ഫൈറ്റ് ചെയ്യ്. ഇപ്പൊ പാൻഡെങ്കിലും നിനക്ക് ഉണ്ടല്ലോ. എനിക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ട്രാക്ക് സൂട്ട് ഇല്ലാതെ ആ കുട്ടി എത്ര നന്നായിട്ടാ ഫൈറ്റ് ചെയ്യുന്നേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മിസ്റ്റർ തനേജ, എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ട്രാക്ക് സൂട്ട് എന്ന് പറഞ്ഞാ എന്താ? പ്രിൻസിപ്പൽ സർ, ശരിക്കുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. മിസ്റ്റർ തനേജ, ഞങ്ങൾ എല്ലാവരോടും എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? ഈ ചതി ശരിക്കും എന്റെ മോനോടാ ഞാൻ കാണിച്ചത്. സ്വന്തം കഴിവ് തെളിയിക്കുന്നതിന് പകരം ട്രാക്ക് സൂട്ടിന്റെ ബലത്തിൽ ഫയറ്റാനാ ഞാൻ അവനോട് പറഞ്ഞത്. സോറി ശിവ, സോറി എവരിവൺ. ശിവ ആർക്ക് വേണ്ടിയാണോ ഫൈറ്റ് ചെയ്തത്, ആ കുട്ടിക്ക് ഞാൻ സ്കോളർഷിപ്പ് കൊടുക്കും. ശിവ, നീയാണ് ശരിക്കും ഹീറോ. നീ ഇന്ന് എന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു ശിവ. ഇന്നു മുതൽ എന്റെ മകനെ ഞാനൊരു സത്യസന്ധനായി തന്നെ വളർത്തും. शिवा की साइकिल पर हो जाओ सवार. फुल एपिसोड्स के लिए अभी डाउनलोड करो वोट के जैप एंड ट्राई फॉर फ्री.